രാജ്യത്തിന്റെ മുഖ്യധാര വികസനത്തിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ശക്തി കേന്ദ്രമാകുന്ന കാലഘട്ടമാണ് വരാനിരിക്കുന്നതെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എക്കാലത്തെയും സ്വപ്നങ്ങളിലൊന്നാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ശാക്തീകരണം. രാജ്യത്തിന്റെ മൊത്തം വികസനത്തിൽ ഇനി ചുക്കാൻ പിടിക്കുന്ന തരത്തിലേക്ക് ഓരോ സംസ്ഥാനത്തെയും മാറ്റാനുള്ള കഠിന പരിശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നും തോമർ പറഞ്ഞു. രാജ്യത്തിന്റെ മൊത്തം വികസനത്തിൽ ഇനി മാറ്റി നിർത്താനാകാത്ത തരത്തിൽ വടക്കു കിഴക്കൻ മേഖല വികസിച്ചുകൊണ്ടിരിക്കുന്നു. പ്രകൃതി വിഭവം കൊണ്ടും കാലാവസ്ഥ കൊണ്ടും കൃഷിയിലൂടെയും ഇന്ത്യയുടെ സമ്പദ്ഘടനയുടെ മുഖ്യ പങ്കാളിത്തം ഇനി വടക്കു കിഴക്കൻ മേഖല വഹിക്കും. കേന്ദ്ര സർക്കാരിന്റെ വിവിധ മേഖലകളിലെ ഊന്നലിനനുസരിച്ച് എല്ലാ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും മികച്ച മുന്നേറ്റമാണ് നടത്തുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തതയിലേക്ക് ഓരോ മേഖലയും മാറ്റാനാണ് പരിശ്രമം നടക്കുന്നത്. ചുമക്കോടയിൽ നടക്കുന്ന വടക്കു കിഴക്കൻ കാർഷിക മേള ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു തോമർ വിശദീകരിച്ചത്. വടക്കു കിഴക്കൻ മേഖലയ്ക്കായി പ്രധാനമന്ത്രി നേരിട്ടാണ് ശ്രദ്ധ ചെലുത്തുന്നതെന്നത് ഏറെ പ്രേരണ നൽകുന്ന കാര്യമാണ്. എല്ലാ കേന്ദ്രമന്ത്രിമാരുടെയും അവരുടെ വകുപ്പുകളുടെയും പ്രഥമ പരിഗണന വടക്കു കിഴക്കൻ മേഖലയ്ക്കാണ്. എല്ലാ വികസന പ്രവർത്തനവും വടക്കു കിഴക്കൻ മേഖലയ്ക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന തരത്തിൽ രൂപീകരിക്കുക എന്നത് കേന്ദ്ര സർക്കാർ രണ്ടു വർഷമായി എടുത്ത തീരുമാനമാണെന്നും തോമർ പറഞ്ഞു. വടക്കു കിഴക്കൻ മേഖലയെ എന്നും ഒറ്റപ്പെടുത്തി നിർത്തിയിരുന്നത് യാത്രാ സൗകര്യങ്ങളുടെ അപര്യാപ്തതയായിരുന്നു. എന്നാൽ ഇന്ന് മികച്ച റെയിൽ, റോഡ്, വിമാന ഗതാഗതങ്ങളിലൂടെ മികച്ച മാറ്റമാണ് സാധ്യമായിരിക്കുന്നത്. ഒപ്പം വലിയ സംഭരണശാലകളും വാണിജ്യ കേന്ദ്രങ്ങളും അതേ മേഖലകളിൽ കൈകോർത്തിരിക്കുന്നുവെന്നും തോമർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.